കാട്ടുപോത്തും കടുവയും കേരളത്തിന്റെ വനം വനമന്ത്രിയും തുല്യമായി ഉത്തരവാദികളാണ് ഇത്രയ്ക്ക് അട്ടർ വേസ്റ്റായി മാറിയിരിക്കുന്ന ഇതുപോലെയുള്ള മന്ത്രിമാരെ വനം മന്ത്രി അടിയന്തരമായി സൂവിലല്ല മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യേണ്ടത് കൊല്ലുന്നത് കാട്ടാനയും കടുവയുമാണ് എങ്കിൽ ആ കൊലപാതകത്തിന് കാരണക്കാരൻ വനം മന്ത്രിയുടെ നിസ്സംഗതയാണ് ജനങ്ങളുടെ ജീവനേക്കാൾ വലുതല്ല മന്ത്രിയുടെ ആഡംബരം വയനാട്ടിൽ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ പതിമൂന്ന് ദിവസങ്ങൾക്കിടയിൽ മൂന്ന് മനുഷ്യജീവനുകൾ അതോടൊപ്പം തന്നെ മനുഷ്യന്മാർ പരിപാലിക്കുന്ന എത്രയോ വസ്തുക്കൾക്ക് നാശനഷ്ടം ഉണ്ടായി മൂന്ന് മനുഷ്യജീവനുകളല്ലേ നഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞാൽ വയനാട്ടിലെ മൂന്ന് മരണങ്ങൾക്ക് കാട്ടാനയും കാട്ടുപോത്തും കടുവയും കേരളത്തിൻ്റെ വനമന്ത്രി വനമന്ത്രിയും തുല്യമായി ഉത്തരവാദികളാണ് ആ വന്യമൃഗങ്ങൾക്ക് തുല്യമായ ക്രൂരത തന്നെയാണ് കേരളത്തിൻ്റെ വനമന്ത്രിയും ഈ കേരളീയ പൊതുസമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പതിമൂന്ന് ദിവസത്തിനിടയിൽ മൂന്ന് മനുഷ്യന്മാർ മരണപ്പെട്ടിട്ട് ആ ജില്ലയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും കേരളത്തിൻ്റെ വനം മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല ഇത്രയ്ക്ക് അട്ടർ വേസ്റ്റായി മാറിയിരിക്കുന്ന ഇതുപോലെയുള്ള മന്ത്രിമാരെ വനം മന്ത്രി അടിയന്തരമായി സൂവിലല്ല മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യേണ്ടത് ഈ നാടിനയാളം കൊണ്ടൊന്നാണ് പ്രയോജനം ഇതുവരെ വനംവകുപ്പ് മേധാവി ആ ജില്ല സന്ദർശിച്ചിട്ടുണ്ടോ അവിടെ ഇത്തരം ജനങ്ങൾ ആശങ്കയോടുകൂടി ജീവൻ കൈ കയ്യിൽ പിടിച്ചുകൊണ്ട് നെട്ടോട്ടം ഓടുന്ന സമയത്ത് അവിടുത്തെ പ്രകോ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ പോലും കഴിയാൻ കഴിയാ കഴിയാത്തൊരു സംവിധാനം ആ സംവിധാനവും വന്യമൃഗങ്ങളും ഒരുപോലെയാണ് എന്ന് ജനങ്ങൾ പറയുന്നതിനകത്ത് ഒരു തർക്കവുമില്ല അവിടെ ആ ജില്ലയിൽ ആ ജില്ലയിലെ പൊതുവായിട്ടുള്ള ജനങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും ആകെ താറുമാറായി ഈ വിഷയത്തിനകത്തൊന്നും ഒരു തരത്തിലുമുള്ള ഇടപെടൽ നടത്തുവാനായിട്ട് മന്ത്രിക്കോ വകുപ്പിനോ കഴിയുന്നില്ല അടിയന്തരമായി ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ധാർമ്മികമായ ഉത്തരവാദിത്വം കൊല്ലുന്നത് കാട്ടാനും കടുവയുമാണ് എങ്കിൽ ആ കൊലപാതകത്തിന് കാരണക്കാരൻ വനം മന്ത്രിയുടെ നിസ്സംഗതയാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി രാജിവെക്കണം വനം മന്ത്രിയെ വഴിയിൽ തടയുന്ന സമരങ്ങളുമായിട്ട് യൂത്ത് കോൺഗ്രസ് അയാൾ രാജിവെക്കുന്നത് വരെ അയാളെ വഴിയിൽ തടയുന്ന സമരങ്ങളുമായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും ജനങ്ങളുടെ ജീവനേക്കാൾ വലുതല്ല മന്ത്രിയുടെ ആഡംബരം എന്ന് അയാൾ തിരിച്ചറിയണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് യോഗം വെച്ചിരിക്കുന്നത് ഈ അടിയന്തര യോഗത്ത് ഈ കാട്ടാനയും കടുവയൊക്കെ പങ്കെടുക്കുന്നുണ്ടോ മുഖ്യമന്ത്രി ഒരു ഒരു ക്രൈസിസിനെ മാനേജ് ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള ക്രൈസിസാണ് ഇരുപതാം തീയതി യോഗം അതുവരെ എന്തേലും സ്റ്റോപ്പ് മെമ്മോ വല്ല മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ടോ ഈ വന്യജീവികൾക്ക് നിങ്ങൾ ഇരുപതാം തീയതി ഞങ്ങളൊരു അടിയന്തര യോഗം വിളിക്കുന്നുണ്ട് അടിയന്തര യോഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് വിളിക്കുന്ന യോഗങ്ങളെയാണ് നമ്മൾ അടിയന്തര യോഗം എന്ന് വിളിക്കുന്നത് നാലഞ്ച് ദിവസങ്ങൾക്കപ്പുറം യോഗം നടക്കുന്നുണ്ട് അതുകൊണ്ട് ദയവേത് നിങ്ങൾ അതുവരെ ഒന്നും ചെയ്യാൻ പാടില്ല ഞങ്ങളുടെ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വന്യമൃഗങ്ങൾക്ക് സർക്കുലർ വല്ലതും കൊടുത്തിട്ടുണ്ടോ ഈ വന്യമൃഗങ്ങളുടെ ബുദ്ധിയെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒക്കെ ഉണ്ടാകട്ടെ എന്താ ഇവർ കാണിക്കുന്നത് മനുഷ്യൻ്റെ ജീവൻ വെച്ച്